ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ ആർക്ക് വീഡിയോ. അപ്പോൾ നമ്മളിന്നൊരു റെഫ്രിജറേറ്ററാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ എൻഗ്രാം ഏത് ലെവൽ അവൈലബിൾ ആവുമെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ലെവൽ സിക്സ്റ്റിയിലാണ് റെഫ്രിജറേറ്ററിൻ്റെ എൻഗ്രാം അവൈലബിളായി വരുന്നത്. അപ്പോൾ റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ഒരു ബോക്സ് പോലെ തന്നെയാണ്. ഒരു ബോക്സ് എന്ന് പറഞ്ഞാൽ ഒരു അലമാര പോലത്തെ സാധനം ഉണ്ടല്ലോ, വലിയ ബോക്സ്, ലാർജ് ബോക്സ്. അപ്പോൾ അതേപോലത്തെ സെയിം സാധനമാണ്. പക്ഷേ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ റെഫ്രിജറേറ്ററിൽ സാധനം കേടുകൂടാതെ നമുക്ക് കുറേ നേരം സൂക്ഷിക്കാൻ പറ്റും. അതായത് കേട് കൂടുന്ന സാധനങ്ങളെല്ലാം അതിൻ്റെ ലൈഫ് സ്പാൻ, അതായത് കേടാവേണ്ട ലൈഫ് കൂട്ടാൻ പറ്റും റെഫ്രിജറേറ്റർ ഉപയോഗിച്ച്. അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും മെയിൻ അഡ്വാൻറ്റേജ്. എന്തായാലും നമുക്ക് റെഫ്രിജറേറ്റർ ക്രാഫ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഒരു റെഫ്രിജറേറ്റർ ക്രാഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് കൊണ്ടുപോയി സെറ്റ് ചെയ്യണം. അതായത് കറണ്ട് വേണം സെറ്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട്. അപ്പം ഇനി നേരെ നമുക്ക് ഒരു നമ്മുടെ ഇലക്ട്രിക് ജനറേറ്ററും അങ്ങനെ കുറച്ച് വയറിങ്ങും ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ കൊണ്ടുപോയി റെഫ്രിജറേറ്റർ ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഈ റൂമിലാണ് ഞാൻ ജനറേറ്ററൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ജനറേറ്റർ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് മറ്റേ ഓയിൽ വേണം. ഓയിലല്ല, ഗ്യാസോലിൻ വേണം. ടേൺ ഓൺ ചെയ്തു. അപ്പോൾ പവർ വന്നുകൊണ്ടാണ് വയറൊക്കെ ഒരു യെല്ലോ ഗ്രീനിഷ് യെല്ലോ കളറിലോട്ട് മാറി. അതിൻ്റെ അർത്ഥം അതിൽ ഇലക്ട്രിക് പവർ വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ്. ഓ മൈ ഗോഡ്, വല്ലാത്ത ഗ്രാഫിക്സ്. അയ്യോ, ഒരു ഫ്രിഡ്ജിൻ്റെ ഇൻവെൻട്രിയിൽ കയറിയില്ല എന്ന് തോന്നുന്നു. ഓ സീന്. ഓക്കെ, റെഫ്രിജറേറ്റർ ഇനി നമുക്ക് ഫാബ്രിക്കേറ്ററിൽ നിന്ന് ഇൻവെൻട്രിയിലോട്ട് മാറ്റി. നേരത്തെ മാറ്റിയപ്പോൾ കയറിയാണോ? വല്ല ബഗ്ഗുമായി കാണും, കയറി ഉണ്ടാവില്ല. ഞാൻ ശ്രദ്ധിച്ചില്ല ഗൈസ്. ഓ മൈ ഗോഡ്. ഓക്കെ ഗൈസ്, ഇനിയിപ്പോൾ നേരെ കൊണ്ടുപോയിട്ട് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു റെഫ്രിജറേറ്റർ സെറ്റ് ചെയ്യാം. അവിടെ ഇരിക്കട്ടെ. ഓക്കെ, അത് മതി. അതുകൊണ്ട് അത്രയ്ക്കുണ്ട്, വേണ്ട, വാതിൽ ബ്ലോക്കാവും. അതുകൊണ്ട് കുറച്ച് അവിടെ. ഓക്കെ ഓക്കെ ഗൈസ്, റെഫ്രിജറേറ്റർ സെറ്റ് ചെയ്തു. അതിലോട്ട് കറണ്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആ മിന്നലിൻ്റെ ഇതും ആ ഒരു റെഡ് മാർക്കൊന്നും ഇല്ലാണ്ട് മിന്നൽ ഇവിടെ വൈറ്റ് കളറിൽ വരുന്നത്. അതിൻ്റെ അർത്ഥം അതിലോട്ട് കറണ്ട് വരുന്നു എന്നാണ്. ഇനി നമുക്ക് അത്യാവശ്യം ഇതിലെന്താ, ഇതിലൊന്നുമില്ല, ഇതൊക്കെ ഇവിടെ നോട്ടെ. അതായത് ഈ പ്രിസർവ് ബിന്നും ഒരുവിധം ലൈഫ് കൊടുക്കും. അതായത് ഈ പ്രിസർവ് ബിന്നിലാണ് നമ്മൾ പ്രൈമേറ്റ് ചെറുക്കും, അതേപോലെ കുക്ക്ഡ് മീറ്റ് ചെറുക്കും, നോർമൽ മീറ്റ് ചെറുക്കും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സാധനത്തിന് നോർമലായിട്ട് പുറത്ത് വയ്ക്കുന്നതിനെക്കാട്ടി കൂടുതൽ ലൈഫാണ് പ്രിസർവ് ബിന്ന് വെക്കുന്നത്. അതായത് റെഫ്രിജറേറ്ററിൻ്റെ ഒരു ചെറിയ ഫോർമാറ്റാണ് പ്രിസർവ് ബിന്ന്. അതിനും കുറച്ച് ലൈഫ് കിട്ടും, പക്ഷേ റെഫ്രിജറേറ്ററിൻ്റെ അത്ര ലൈഫ് കിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഈ സ്റ്റോറേജ് ബോക്സിലുള്ള എല്ലാ എഗ്ഗിബിളും കൊണ്ട് റെഫ്രിജറേറ്ററിൽ സ്റ്റോർ ചെയ്യാം. കാരണം എഗ്ഗിബിളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 3 ഡേയ്സ് എങ്ങാനും ഓരോ എഗ്ഗിബിളിൻ്റെയും ലൈഫ് സ്പാൻ. അപ്പോൾ 3 ഡേയ്സ് കഴിയുമ്പോൾ അതൊക്കെ എന്താ പറയുക, കേടായി പോകും. പക്ഷേ റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു 100 times എക്സ്ട്രാ ടൈമാണ് കൊടുക്കുന്നത്. ഒരു സാധനം കേടാവാൻ 1 മിനിറ്റ് ആണെങ്കിൽ ഇൻറ്റു 100 മിനിറ്റ് ആവും റെഫ്രിജറേറ്ററിൽ കീപ്പ് ചെയ്താൽ അത് കേടാവാനുള്ള സമയം. അപ്പോൾ ഏകദേശം ഒരു എഗ്ഗിബിൾ കേടാണെങ്കിൽ 300 ദിവസം. ഓ മൈ ഗോഡ്, അങ്ങനെയാണ് കണക്ക്. ഞാൻ ഇവിടെ മറ്റേ ബ്രൗസ് ചെയ്ത് നോക്കിയപ്പോൾ ഏകദേശം കാൽക്കുലേഷൻസൊക്കെ ഉണ്ടോ, അതിൽ കണ്ടത് 100 times 100 times ആണ് ലൈഫ് സ്പാൻ കൂടുന്നത് എന്നാണ് റെഫ്രിജറേറ്ററിന്. അത്രമാത്രം സത്യമാണെന്ന് പറഞ്ഞുകൂടാ, എന്നാലും ഏകദേശം ഒരു കണക്കാണ്. അപ്പോൾ ഈ റെഫ്രിജറേറ്ററിൽ ഓൾമോസ്റ്റ് എല്ലാ മീറ്റും, പ്രൈം മീറ്റും, നോർമലായിട്ടുള്ള എന്താ പറയുക, ഈ ഫ്രൂട്ട്സും നമ്മുടെ മെജോബറിയും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കേടാവും. അതേപോലെ റയർ ഫ്ലവറും അങ്ങനെ കേടാവണ അത്യാവശ്യം എല്ലാ സാധനങ്ങളും റെഫ്രിജറേറ്ററിൽ കൊണ്ടുപോയി കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ലൈഫ് കുറേ കാലത്തേക്ക് നമുക്ക് നിലനിർത്താൻ പറ്റും. ഓ മൈ ഗോഡ്, എവിടെ. ഓക്കെ, ഇതാണ് റെഫ്രിജറേറ്റർ. ഏകദേശം 52 slots ഉണ്ട്. നമ്മുടെ നോർമലായിട്ടുള്ള അലമാരയിൽ ഏകദേശം സ്ലോട്ട് എന്ന് പറയുന്നത് ഏകദേശം 45 slots ഉള്ളൂ. പക്ഷേ റെഫ്രിജറേറ്ററിൽ 52 slots ഉണ്ട്. കുഴപ്പമില്ല. ഓക്കെ, ബൈ.